ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് തൽക്കാലം ഒരു ചെറിയ ഇടവേള. ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം പശ്ചാത്തലമാക്കി ഒരുക്കുന്ന സിനിമാ ചിത്രീകരണത്തിന്റെ തിരക്കിലാണ് ഒഞ്ചിയത്തെ നാട്ടുകാർ. തുടക്കം കണ്ടുപരിചയിച്ച അതേ രംഗത്ത് നിന്ന് തന്നെ പ്രിയപ്പെട്ട ഹീറോ ഹോണ്ട ബൈക്കിലൂടെയുള്ള യാത്ര. സുരാസ് വിഷ്വൽ മീഡിയയുടെ ബാനറിൽ മൊയ്തു താഴത്താണ് ടി പി വധം വെള്ളിത്തിരയിൽ എത്തിക്കുന്നത്. സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേർന്ന കെ കെ രമയുടെ പിതാവ് കെ കെ മാധവൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ടി പിയുടെ രൂപസാദൃശ്യമുള്ള രമേശ് വടകരയാണ് നായകൻ. ഒരു മരണപ്പെട്ട വീട്ടിൽ വന്നപ്പോൾ അവിടെ എല്ലാ ആളുകളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെ കാരണം എനിക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷേ മറ്റൊരാൾ പറഞ്ഞത് നിങ്ങൾ വിചാരിച്ച ആളല്ല. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത്, നിങ്ങളെ കണ്ടിട്ട് ടി പി ആന്ന് തോന്നിയിട്ട് എണീറ്റ് നിന്നു. എതിർപ്പുകൾ ഏറെയുണ്ട് സിനിമയ്ക്ക്. നിരന്തരം ഭീഷണിയെ തുടർന്ന് 25 നിർമ്മാതാക്കൾ പിന്മാറി. അഡ്വാൻസ് കൈപ്പറ്റിയ ശേഷം 2 സിനി യൂണിറ്റുകൾ സിനിമയ്ക്കില്ലെന്ന് പറഞ്ഞു. നായകനായി ആദ്യം നിശ്ചയിച്ച വിജയരാഘവനും പിന്മാറി. ഇത് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ഫോണിൽ കൂടെ കിട്ടിയ ചില മെസ്സേജുകൾ ഇത് നിർത്തിക്കളഞ്ഞുകൂടെ ഇത് വേണ്ട എന്നുള്ളതാണ്. കാരണം ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ആളുകൾ പെഫ്കയിലൊക്കെ കുത്തി നിറച്ചിരിക്കുകയാണ്. കടുത്ത രാഷ്ട്രീയ എതിർപ്പും ഭീഷണിയും മൂലം സിനിമാ സംഘടനകളോ തിയേറ്ററുകളോ ഇതുവരെയും സിനിമയുമായി സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ സ്ഥിതി തുടർന്നാൽ ഏതു വിധേനയും സിനിമ പൂർത്തിയാക്കി വീടുകളിൽ നേരിട്ട് വിതരണം ചെയ്യാനാണ് നിർമ്മാതാക്കളുടെ ആലോചന. സലാം പി ഹെദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.